ഈ കാണുന്നത് നമ്മളെ മുതലിൻ്റെ തലയാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിത് ഷോൻ്റെ ഒരു ഷോപ്പല്ല, ഈ മുതലിനെ ഇറച്ചി വെക്കുന്ന ഷോപ്പാണ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ തായ് മസാജ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ ഗെയിംസ് ഉണ്ട്, കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്താണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്നുള്ളത് കുറച്ച് വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് പറ്റുന്നതുപോലെ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് എല്ലാവരും ഇങ്ങനെ പറയാമെന്നല്ലാതെ കുറേ പേർക്ക് അറിയില്ല ഇതെന്താണ്. കുറേ പേര് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ പോയ ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് അറിയാം. ഹലോ എല്ലാവർക്കും, സുഖല്ലേ? വെൽക്കം ടു മൈ ലൈഫ് വിത്ത് സ്റ്റോറീസ്. അങ്ങനെ തായ്ലൻഡ് ബാങ്കോക്ക് എപ്പിസോഡ് 2 ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത ആൾക്കാർ ലാസ്റ്റ് വീഡിയോ പോയി ചെക്ക് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് തായ് മസാജ്. കുറേ സ്ഥലമുണ്ട് അവിടെ ട്രഡീഷണൽ മസാജസ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മസാജ് സെൻറ്റർ ആയിട്ട്. പട്ടായ നൈറ്റ് ബസാർ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ സൂക്ക് ഉണ്ട്. പക്ഷെ പട്ടായ എന്ന് ഞാൻ ഒരു ഒരിക്കലും ഷോപ്പ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം എക്സ്പെൻസീവ് ആണ്. ഇതാണ് 7-11. നമ്മൾ നടക്കുമ്പോൾ ഒരു 100 മീറ്റർ ഗ്യാപ്പിൽ എത്രയോ സ്റ്റോർസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് വെള്ളമോ ചിപ്സോ ബിസ്ക്കറ്റ്സോ എന്ത് ഗ്രോസറീസ് വാങ്ങണം ഇങ്ങോട്ട് പോയാൽ മതി. കാരണം 5 രൂപേൻ്റെയും 10 രൂപേൻ്റെയും വെള്ളമൊക്കെ പുറത്ത് സെയിൽ ചെയ്യുന്നത് 40 റുപ്പീസിനാണ് കേട്ടോ. അതായത് 40 ബാത്തിനാണ്. അതായത് നാട്ടിലൊരു 100 രൂപയോളം വരും. ഇവിടെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രൂട്ട്സ് ചിപ്സ് ബിസ്ക്കറ്റ്സ് ജ്യൂസ് ഒക്കെ കിട്ടും, കോഫിയൊക്കെ കിട്ടുന്നുണ്ട്. ഇത് പച്ചമാങ്ങയാണ് കേട്ടോ, നമ്മളെ നാട്ടിനെക്കാട്ടും അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ അവർ ഡിപ്പ് വെക്കുന്നുണ്ട്, ഒരു സ്വീറ്റും എരിവും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാണ്. നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാങ്ങയൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ വിചാരിച്ചു ഓക്കെ കോഫി, കാരണം ചായ നിങ്ങൾ സ്വപ്നം കാണണ്ട, ചായ നാട്ടത്തെ ടേസ്റ്റിൽ ഒരിക്കലും ഇവിടെ കിട്ടൂല. അപ്പോൾ എല്ലാവരും കോഫി കുടിച്ചിട്ടാണ് സമാധാനപ്പെട്ടത് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡോണറ്റ്സ് കേക്ക് ഡോര കേക്ക് ചിപ്സ് അങ്ങനത്തെയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. 7-11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടൂറിസ്റ്റിന് ഒരു സമാധാനമുള്ള സ്ഥലമാണ്, കാരണം നമ്മൾ പറ്റിക്കപ്പെടൂല. പല ടൈപ്പ് മസാജസ് ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും പറയുന്നത് ഈ തായ് മസാജ് എന്ന് ഫസ്റ്റ് അറിയപ്പെട്ടത് ട്രഡീഷണൽ തായ് മസാജാണ്. അതെന്ന് പറയുമ്പം നമ്മളെ നല്ലോണം വേദനിപ്പിക്കും കേട്ടോ. നമ്മളെ ബോഡിയൊക്കെ നല്ല ഫുൾ സ്ട്രെച്ച് ചെയ്തിട്ടാണ് അത് ചെയ്യിപ്പിക്കുക. ഫുഡ് മസാജ് മാത്രമുണ്ട്, ബോഡി മസാജ് ഉണ്ട്, അതേപോലെ തന്നെ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തവണ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ റൈറ്റ് ലെഗിന് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്ന സമയത്ത് അത് എന്തെങ്കിലും പറ്റിയാലും എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത്തവണ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ പുറത്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് നല്ല ഭംഗിയുണ്ട്. ഈ വീഡിയോ കാണുന്ന പോലെ നേരിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചെമ്മീൻ്റെയും കൂന്തലിൻ്റെയും ഒക്കെ വലുപ്പം കാണണം കേട്ടോ, എന്ത് രസമാണെന്നറിയോ. ഇവിടെ സീ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് സീ ഫുഡാണ്. അപ്പോൾ ഞാൻ തായിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഇൻസെക്ട്സ് ഒക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ തായ് പീപ്പിൾ എപ്പോഴും കഴിക്കുക ഒന്നുകിൽ സീ ഫുഡ് അതേപോലത്തെ ഫുഡാണ് അവർ കൂടുതൽ കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സും, ഫ്രൂട്ട്സ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. ഫ്രൂട്ട്സ് അടിപൊളിയാണ്. ശരിക്കും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിങ്ങനെ നടന്നാൽ മതി, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, ആരോഗ്യത്തിന് നല്ലത്. ഇത് കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ജീവനുള്ള ചെമ്മീനൊക്കെ കാണുന്നത്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ മസാജ് സെൻ്ററിൻ്റെ പുറത്ത് ഇതേപോലെ ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ടാക്സി എടുത്തു, അവിടെ ഇങ്ങനെ ഓപ്പൺ ടാക്സി ഉണ്ട്. നമ്മൾ ബാങ്കോക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ തുക് തുക് എന്ന് പറഞ്ഞിട്ട് ഓട്ടോ പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ടാക്സി ആയിട്ട് എത്ര ആൾക്കാർക്ക് വേണേൽ കയറാം, 10 ബാത്ത് കൊടുക്കുക. 10 ബാത്ത് പറഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ ഒരു 25 രൂപ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 7-11 ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് കറങ്ങി. പാക്കേജിൽ തന്നെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു, നൈറ്റ് ഫുഡ്. അപ്പോൾ ഡിന്നർ ഇന്ത്യൻ ബുഫേ ആയിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫുൾ ഫുഡും അധികവും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്ന്നായിരുന്നു കേട്ടോ. കുറേ ഇന്ത്യൻസും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പാക്കേജിൽ വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ചൊരു ഹാള് പോലത്തെ സ്ഥലത്താണ് ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഓക്കെ, മൂന്നാമത്തെ ദിവസം സെയിം മെനു ആയപ്പോഴേക്കും ഏകദേശം മടുത്തുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും സ്വന്തം ഫുഡ് കഴിക്കുന്നതാണല്ലോ കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്കൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് കുറേ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സർദാർജിൻ്റെതാണ് കേട്ടോ അധികം ഇതേപോലത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പനീറൊക്കെ അടിപൊളിയായിരുന്നു, ബോംബെ നിന്നൊക്കെ കഴിച്ച പനീർ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കനും പനീറും റോട്ടി റൈസ് ചാവൽ പിന്നെ നല്ല ലെസ്സിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നടക്കാൻ വേണ്ടി എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു സൊല്യൂഷനാണ്. ആ ഫ്രൈംസ് അടിപൊളിയായിരുന്നു, ഐസ്ക്രീം വെരി നോർമലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണ പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു അരമണിക്കൂർ വെറുതെ ഒന്ന് നടന്നിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ആ ഓപ്പൺ ടാക്സിയിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ കുറേ പേരെ കയറ്റുന്നു, അപ്പോൾ ഇത് ചൈനയിൽ നിന്നുള്ള ഫ്രണ്ട്സാണ്, അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ ഇങ്ങനെ പോയി, അവർ വാക്കിംഗ് സ്ട്രീറ്റിലേക്കല്ല കേട്ടോ, അവരവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പകുതി വഴിയിൽ അവരിറങ്ങി.
പിന്നെ കയറിയ ഒരു അപ്പാപ്പനും ഒരു വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മൂപ്പ് ഇംഗ്ലണ്ടുകാരനാണ്, 85 അങ്ങനെ ഏജ് പറഞ്ഞത്. നല്ല സ്ട്രോങ് ആയിരുന്നു, നല്ല മനുഷ്യരായിരുന്നു, കുറേ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ മൂപ്പർക്ക് ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കാരണം പൊതുവേ തായ്ലൻഡിലെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അപ്പം അതുകൊണ്ട് തന്നെ കുറേ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ട്. എന്ത് ചോദിച്ചാലും ചില ടൈമിൽ 10 baht എന്ന് പറയും. ഞാൻ എവിടെയോ പോയിട്ട് എന്തോ ഒരു ഫുഡിന് പൈസ ചോദിച്ചിട്ട് അതിൻ്റെ വേറെ എന്തോ ചോദിച്ചപ്പോൾ 10 baht എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മൂപ്പരെ കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു തന്നു, ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. മൂപ്പര് ഏകദേശം എനിക്ക് തോന്നുന്നു 30 years ഇവിടെ സെറ്റിൽ ആയിട്ട് ഇംഗ്ലണ്ടിൽ ഇടയ്ക്ക് പോയവരും. കുട്ടികളൊക്കെ ഇംഗ്ലണ്ടിലാണ് പഠിക്കുന്നത്. കല്യാണം കഴിച്ചത് ഒരു തായ് ലേഡീനെയാണ്. അപ്പോൾ തായ് ലേഡിക്ക് ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവർ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് അവിടെ തായ്ലൻഡിലെ രാജാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് വാക്കിംഗ് സ്ട്രീറ്റിൽ വന്നത്. വാക്കിംഗ് സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കുക, അവിടെ ഇരിക്കുക, ഡാൻസ്, ഡിസ്കോ ബാർ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരധികവും ഇതേപോലത്തെ ലോങ് വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പോവുക അതൊക്കെ ആട്ടോ ചെയ്യാറ്. മൂപ്പര് ഭയങ്കര കൂളാണ് കേട്ടോ, സംസാരിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റില്ല, പുറത്ത് നിർത്തിയിട്ടുണ്ടായി. ആ നിർത്തിയ സമയത്തുണ്ട് അവിടെ നല്ല അനാർ ഇങ്ങനെ ഇരിക്കുന്നു. ആ കളർ കണ്ടപ്പോൾ തന്നെ കൺട്രോൾ പോയി കേട്ടോ. 40 baht അനാറിന്, 50 baht ഇളനീരിന്. അനാർ ഞാൻ കുടിച്ചതിന് കണക്കിൽ അത്രയും തവണ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് കണ്ടോ, ഇവർ ആ ഒരു കട്ട് ചെയ്യുന്ന പേരക്ക കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ. പേരക്കൊക്കെ ഞങ്ങൾ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. പേരക്ക, മാങ്ങ, അനാർ, വത്തക്ക, ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മാംഗോ ഇവിടുന്ന് കഴിച്ചതിനെക്കാട്ടും എനിക്ക് പിന്നെ ഇഷ്ടമായത് ഫ്ലൂട്ടി മാർക്കറ്റിൽ നിന്നാണ്. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ് കണ്ടോ. ഇവിടെ വണ്ടി വിടൂല കേട്ടോ, പകല് വിടും. പകലിവിടെ ഒന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷമാണ് ഫുൾ ഓൺ ആവുക. വാക്കിംഗ് സ്ട്രീറ്റ് കയറുമ്പം തന്നെ അവിടെ പോലീസൊക്കെ തന്നെ ഫുൾ സെറ്റായി വെച്ചിട്ടുണ്ട്. പക്ഷേ പോലീസുകാരൊന്നും ഒന്നും ഡിസ്റ്റർബ് ചെയ്യൊന്നും ചെയ്യില്ല, കാരണം ഒക്കെ ഇവിടെ ലീഗലാണ്. എന്തായാലും ഇപ്പം എന്ത് രീതിയിലുള്ളതാണെങ്കിലും അവിടെ ലീഗലാണ്. അവിടെ മെയിനായിട്ട് എല്ലാവരും വരുന്ന ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അതിനൊക്കെ വേണിയാണ്. കുറേ ആൾക്കാർ ഇതെന്താണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് അറിയാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതേപോലത്തെ ഡിസ്കോ ബാസും അതേപോലെ പ്രോസ്റ്റിറ്റ്യൂഷനാണ് മെയിനായിട്ട് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ ഞങ്ങളെ ഗൈഡിനോട് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് പട്ടായയിൽ ഇതേപോലത്തെ ഒരു സംഭവം വന്നതെന്ന്. അപ്പോൾ പണ്ട് കുറേ വർഷം മുന്നേ അമേരിക്കൻസ് ഇവിടെ യുദ്ധത്തിൻ്റെ സമയത്ത് എന്തോ പ്രാക്ടീസ് ചെയ്യാൻ വന്ന സമയത്ത് അവർ 2 വർഷമൊക്കെ സ്റ്റേ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് ഇവർ ആദ്യമായിട്ട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിങ്ങനെ ഫ്ലോയിൽ അങ്ങ് പോയി, അതിങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ ഡെവലപ്പ് ആയിട്ട് വന്നു. ഇപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഡിസ്കോ ബാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം, തായ് ഗേൾസ് ആണ് ഇവിടെ കൂടുതലുള്ളതെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് അല്ല, പുറത്തുനിന്നുള്ള കൺട്രീസ് നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. മെയിൻലി നമ്മൾ വിയറ്റ്നാം, ഇൻഡോനേഷ്യ അവിടുത്തെ ഒക്കെ ലേഡീസ് വന്നിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് വാക്കിംഗ് സ്ട്രീറ്റിലുള്ളത്. ഞാൻ നേരത്തെ കണ്ട അപ്പാപ്പനില്ലേ, ഞങ്ങൾ നടക്കുന്ന സമയത്ത് കാലൊക്കെ കുഴഞ്ഞു നിൽക്കുമ്പോൾ മൂപ്പര് ഞങ്ങളെ വിളിക്കുന്നു. മൂപ്പരും വൈഫും കൂടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം മടിയായിട്ടോ പോകാൻ. പിന്നെ പറഞ്ഞില്ല കുഴപ്പമില്ല ഇവിടെ ഇരുന്നോ. അങ്ങനെ ഞാൻ ലിഫ്റ്റുണ്ട്, ലെമൺ ഐസ് ടീ പറഞ്ഞു. അപ്പോൾ ഐസ് ടീ ആണ് ഞാൻ ഓർഡർ ചെയ്തതെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താണാവോ വരാൻ നോക്കുമ്പോൾ ടിന്നിൽ വന്നപ്പോൾ ഒരു സമാധാനമായി. ഇർഫാൻ ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു അവരെ കണ്ടുമുട്ടിയത് കൊണ്ട്, കാരണം എനിക്ക് കുറച്ച് ഇരിക്കാൻ പറ്റിയല്ലോ. ഏകദേശം ഒരു 2 kilometers ഉണ്ട് വാക്കിംഗ് സ്ട്രീറ്റ്. 1 kilometer നടന്നപ്പോൾ തന്നെ എൻ്റെ കാലിന് ഏകദേശം തീരുമാനമായി. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇർഫാനോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ നടന്നിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വന്നോ, ഞാൻ ഇവിടെ ഇരുന്നോളാം പറഞ്ഞു. ഞാൻ മാത്രമല്ല കേട്ടോ, വീൽ ചെയറിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി, ഓക്കെ ഞാൻ മാത്രമല്ല ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുന്നിന്ന് ആ ചേക്കൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടോ. പക്ഷേ ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ മ്യൂസിക്കിന്. അതുകൊണ്ട് മാത്രമാണ് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ എല്ലാവരും നടക്കുന്നത് നോക്കുക, ഇങ്ങനെ മ്യൂസിക് എൻജോയ് ചെയ്യുക, ഇങ്ങനെ ജ്യൂസ് കുടിക്കുക. അതായിരുന്നു മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്. ഇത് കണ്ടോ, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ആ ഒരു ഫ്രണ്ടിലെ ലെയറിൽ തന്നെയാണ് ഇരുന്നത്. ഇതാണ് സീറ്റിംഗ് ഒക്കെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചില മൂവീസിലൊക്കെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ട് പട്ടായ എന്താ വാക്കിംഗ് സ്ട്രീറ്റ് എന്നാന്ന് പറയാറുണ്ട്. പക്ഷേ നോർമലായിട്ടുള്ളൊരു കാര്യം, ആരും ആരും മൈൻഡാക്കുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് സേഫായിട്ട് നടക്കാൻ പറ്റും കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റിൽ. കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ ബാഗൊക്കെ തെഫ്റ്റൊക്കെ നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു ബാഗൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ വെക്കും. പക്ഷേ വാക്കിംഗ് സ്ട്രീറ്റ് അല്ല, അവിടെ പല സ്ട്രീറ്റ്സ് ഉള്ളിലേക്ക് വേറെ വേറെ സ്ട്രീറ്റ്സ് ഉണ്ട്. ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനത് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് പണ്ട് ഈ വാക്കിംഗ് സ്ട്രീറ്റ് അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ നമ്മളെ ടർക്കിഷ് ഐസ്ക്രീം, ആൾക്കാരെ പറ്റിക്കുന്ന ഐസ്ക്രീമിൻ്റെ കൗണ്ടറുണ്ട്. പക്ഷേ ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം എക്സ്പെൻസീവാണ്. ഒരു വെള്ളത്തിന് വരെ നമുക്ക് 3 irati പൈസ കൊടുക്കേണ്ടി വരും. ഈ ഐസ്ക്രീമൊക്കെ എനിക്ക് തോന്നുന്നു 300 bahtനൊക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, നല്ല രസമാണല്ലോ, പറ്റിക്കുന്ന ഐസ്ക്രീം ആണല്ലോ.
അവിടെ കുറേ കൗണ്ടേഴ്സ് വന്നു കേട്ടോ. പിന്നെ കോവിഡിന് ശേഷം ഫുള്ള് ക്ലോസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ആ ഒരു കോവിഡ് ടൈമിലൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ഡൗൺ ആയിട്ട് ഇപ്പം എനിക്കൊന്ന് ലാസ്റ്റ് ഡിസംബറിലാണ് വാക്കിംഗ് സ്ട്രീറ്റിൽ പല ഏരിയാസ് ആയിട്ട് തുറന്നത്. ഇപ്പം പിന്നെ ഫുൾ ഓൺ ഫ്ലഡ്ജ് ആയി. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവിടെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഗ്രിൽ ക്രോക്കഡൈൽ. അതായത് നമ്മൾ മുതലിന് ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തലയും വെക്കാൻ വെച്ചതാണ് 300 ബാത്തിനൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. ഇതുണ്ടോ മുതലിൻ്റെ ഇറച്ചിയാണെന്നാണ് പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റിക്കിന് അവർ ചാർജ് ചെയ്യുന്നത് 100 baht, 200 baht, 250 baht. പിന്നെ പോർക്കൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിപ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇത് നോക്കണം, കാരണം ചിലതൊക്കെ പോർക്കും മിക്സ് ചെയ്തിട്ട് ചിലത് ക്രാബൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇത് കണ്ടോ, നമ്മളെ നാട്ടിലെ കളയാൻ വെക്കുന്ന എല്ലാ പ്രാണീനെയും ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൊത്തമായിട്ട് അസോർട്ടഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 100 baht തോന്നുന്നു പറഞ്ഞത്. പക്ഷേ ശരിക്കും വാക്കിംഗ് സ്ട്രീറ്റിലാകുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഇതൊക്കെ ആരാണോ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. പക്ഷേ സ്മെല്ലൊന്നുമില്ല കേട്ടോ, ഒരു സ്മെല്ലും ഇല്ല. ഇങ്ങനെ കാണാൻ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ കണ്ടോ ശരിക്കും കാണുമ്പോൾ, ഞാൻ എന്നിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് ഇത് കണ്ടപ്പോൾ ഒരു മനുഷ്യന്മാർ തൊട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്തൊക്കെയാണ് ഫ്രൈ ചെയ്ത് വെച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. സ്കിന്നൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ പ്രാണി, ഇതെനിക്കൊന്ന് കൂറയാന്ന് തോന്നുന്നു. നമ്മളെ പാറ്റ, പിന്നെ പുൽച്ചാടി, അങ്ങനത്തെ എല്ലാ സംഗതികളും ഉണ്ട്. ഈ പാമ്പിനെ ഫ്രൈ ചെയ്ത് വെച്ചതല്ല, പാമ്പിനെ നമുക്ക് കഴുത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അങ്ങനെ പിന്നെ ഒക്കെ കണ്ടു, ഇങ്ങനെ ഇങ്ങനെ നടന്നു, ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്തു, പിന്നെയും നടന്നു. പിന്നെ ആ ജ്യൂസൊക്കെ കുടിച്ചതുകൊണ്ട് ഒരു സമാധാനമായി. അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോരു നടന്നു. ഇതുണ്ടോ കയറുന്ന സമയത്ത് ഫുള്ള് ചെക്കൊക്കെ ചെയ്തിട്ടാണ് കയറ്റുന്നത്, കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ട വിചാരിച്ചിട്ടായിരിക്കും. ഫുഡിൻ്റെ ഇഷ്ടംപോലെ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചിക്കനാണ്, പക്ഷേ ചിക്കനൊന്നും ഹലാലല്ല. അപ്പം നമുക്കിതൊന്നും ഇവിടെ നിന്ന് ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ല. ഫ്രൈഡ് ചിക്കൻ്റെ സ്റ്റിക്ക്, കൂന്തൽ, അങ്ങനെ പല ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തൊക്കെയാണോ കഴിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇതേപോലത്തെ സ്ട്രീറ്റിൽ നിന്ന് കഴിച്ചാൽ ചിലപ്പോൾ വയറിന് പണി കിട്ടും. അപ്പോഴാണ് ഒരു ഗെയിം കണ്ടത്. ഇത് കണ്ടോ 100 baht കൊടുത്താൽ 5 or 4 times നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബോൾസ് എറിയുക, എറിഞ്ഞിട്ട് ആ ഒരു റൗണ്ടിൽ തട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ലേഡി വീഴും. അതാണ് കേട്ടോ ഗെയിം. അപ്പം എനിക്കത് ലാസ്റ്റ് മനസ്സിലായത്. പിന്നെ ടിപ്പ് വേണമെങ്കിൽ ഇടാം, കാരണം ആ കുട്ടി ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടുന്നതാണല്ലോ. ഇങ്ങനെ കുറേ ഗെയിംസൊക്കെ വെച്ചിട്ടും അവിടെ പൈസ ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്, എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ കുറേ ആൾക്കാർക്ക് തട്ടുന്നുണ്ട് കേട്ടോ, പക്ഷേ അധികം ആൾക്കാർക്കും തട്ടുന്നില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അത് കണ്ടോ വീണത്, ദും നേരെ അങ്ങോട്ടേക്ക് വീണു. അങ്ങനെ പിന്നെ ഏകദേശം എനർജിയൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഫുൾ ചുറ്റി പുറത്തത്തെ മാർക്കറ്റിലൊക്കെ പോയി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ടാക്സിയൊക്കെ പിടിച്ച് നേരെ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോഴൊന്നും ഇതായിട്ടില്ല. ഏകദേശം 3 or 4 വരെ അവിടെ ക്ലോസ് ആവണമാവും. പക്ഷെ ഞങ്ങൾ ആരോഗ്യമൊക്കെ ഏകദേശം തീരുമാനമായി ഉണ്ടായിരുന്നു, കാരണം രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. ഇത് കണ്ടോ ഇങ്ങനെ ഓറഞ്ച് കോട്ട് ഇട്ടിട്ട് ഈ സ്കൂട്ടർ ടാക്സി ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരാൾക്കോ രണ്ടാൾക്കോ വേണമെങ്കിൽ സ്കൂട്ടറിൽ കയറിയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ അവരിങ്ങനെ ഓരോ പൈസ പറയും, ചെറിയ റേറ്റേ ഉള്ളൂ സ്കൂട്ടർ ടാക്സിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ പോയി കിടന്നുറങ്ങി, സോറി ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റായിട്ട് എത്തി കേട്ടോ. ഈ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയി നിൽക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് ഷമ്മാസ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പാക്കേജാണ്. ഫുൾ ഫ്രണ്ട്സ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. പട്ടായ ബാങ്കോക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഇവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിൻ്റെ ഫോളോ മൈ ലൈഫ് വിത്ത് സ്റ്റോറീസ്.